ബിഗ് ബോസ് സീസൺ ഫോറിൽ ലാലേടൻ വന്ന ഇന്നത്തെ ദിവസം തന്നെ നവീൻ അടുത്ത ഒരു സംഭവം ഇറക്കിയിരിക്കുകയാണ്. അതായത് നവീനെ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ നവീനെ എന്തുകൊണ്ട് ക്യാപ്റ്റനായ റോൺസൺ നോമിനേഷനിൽ നിന്ന് ഒഴിവാക്കിയത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നവീൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്. അത് ഒരിക്കലും ഫ്രണ്ട്ഷിപ്പ് കൊണ്ടല്ല, റോൺസന് എതിരാളിയായിട്ട് നല്ല കട്ടക്കുള്ള ഒരാൾ വേണം, അത് ഞാനാണ്, അതുകൊണ്ടാണ് നവീനെ നോമിനേഷനിൽ നിന്ന് റോൺസൺ ഒഴിവാക്കിയതെന്ന്. അതേസമയം അത് തിരിച്ച് റോബിൻ്റെ അടുത്ത് ചോദിച്ചു, റോൺസൺ എന്തുകൊണ്ടായിരിക്കും നവീനെ നോമിനേഷനിൽ നിന്ന് ഒഴിവാക്കിയെന്ന്. അപ്പോൾ റോബിൻ പറഞ്ഞു അത് ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് തന്നെയാണ് എന്ന്. അപ്പോൾ നവീൻ അത് സഹിക്കുന്നില്ല, നവീൻ അപ്പോഴേ ചാടി എണീച്ച് എല്ലാവരും ഞെട്ടിപ്പോയി. കാരണം ലാലേട്ടൻ അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ നവീൻ ചാടി എണീച്ച് ഒരുമാതിരി ദേഷ്യഭാവത്തിൽ തന്നെ, അതല്ല ലാലേട്ട, ഇതിങ്ങനെയാണ്, ഞാനൊരു എതിരാളിയായിട്ട് റോൺസൺ എന്നെ കാണുന്നു, അതുകൊണ്ടാണ്, അല്ലാതെ അയാൾ പറയുന്ന ശരിയല്ല, അതായത് റോബിൻ പറയുന്ന ശരിയല്ല എന്ന് നവീൻ ദേഷ്യഭാവത്തോടുകൂടി പലതരം എക്സ്പ്രഷൻസ് ഇട്ട് നവീൻ വീണ്ടും പറയുന്നു. അതിനുശേഷം അഖിലിൻ്റെ അടുത്ത് വീണ്ടും ചോദിക്കുന്നു ലാലേട്ടൻ ഇതുകൊണ്ടാണോ എന്ന്. അപ്പോൾ അഖിലും പറയുന്നു ഒരിക്കലും അല്ല, അത് നവീനെ തെറ്റുപറ്റിയതാണ്, ഫ്രണ്ട്ഷിപ്പ് കൊണ്ട് തന്നെയാണ് റോൺസൺ ആ ഒരു രീതിയിൽ നവീനെ ഒഴിവാക്കിയതെന്ന്. റോൺസൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ റോൺസൺ പറയുന്നു ഫ്രണ്ട്ഷിപ്പ് കൊണ്ടും അതുപോലെ തന്നെ എതിരാളി എന്നുള്ള രീതി, കാരണം നവീൻ ആ ഒരു രീതി പറഞ്ഞ കേല്ലേ, അപ്പോൾ അത് മാറ്റി പറയുന്നത് റോൺസന് അതൊരു പ്രശ്നമായി മാറിയിരിക്കാം. അതുപോലെ തന്നെ ദിൽഷിയുടെ അടുത്തും ചോദിച്ചു, ദിൽഷിയുടെ അടുത്ത് ലാലേട്ടൻ ചോദിച്ചപ്പോഴും പറഞ്ഞു അതൊരിക്കലും എതിരാളിയായിട്ടല്ല, അത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണെന്ന്. നവീൻ അതെല്ലാം കേട്ട് അങ്ങ് ചമ്മി ഇരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്തായാലും റോബിൻ ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ നവീൻ ആകപ്പാടെ അങ്ങ് ദേഷ്യം വന്നിരിക്കുന്ന ഒരു റിയാക്ഷൻ തന്നെയായിരുന്നു ആ സമയത്ത്. എന്തും ചെയ്യും, കാരണം നവീൻ പെട്ടെന്ന് ചാടി എണീച്ചപ്പോൾ തന്നെ ലാലേട്ടൻ തന്നെ അന്തം വിട്ടുപോയി, ഇതെന്തുവാ നടക്കാൻ പോകുന്നതെന്ന്. എന്തായാലും നവീന് ഇതുവരെയായിട്ടും റോബിനോടുള്ള ആ ഒരു ദേഷ്യം മാറിയിട്ടില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം.